നമസ്കാരം. ജമ്മു കാശ്മീരിലെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ അസംബ്ലിയിൽ ദേശീയ ഗാനം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിലവിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ ഐക്യവും അച്ചടക്കവും ഒക്കെ വളർത്തുകയാണ് ലക്ഷ്യം എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രഭാഷകരെ ക്ഷണിക്കുക, പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, മയക്കുമരുന്ന് വിപത്തിനെതിരായി പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയും സ്കൂളുകളിലെ രാവിലത്തെ അസംബ്ലിയിൽ ഉൾപ്പെടുത്തണം എന്നുകൂടി വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ അസംബ്ലി 20 മിനിറ്റ് നീണ്ടു നിൽക്കണം എന്നും എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും നിയുക്ത സ്ഥലത്ത് ആ സമയത്ത് ഒത്തുകൂടണം എന്നുകൂടി ഉത്തരവിൽ പറയുന്നുണ്ട്. മഹത്തായ വ്യക്തികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ആത്മകഥകൾ ചർച്ച ചെയ്യുന്നതിനും സ്കൂൾ പരിപാടികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ദിവസേനയുള്ള പ്രഖ്യാപനങ്ങൾ നടത്താനും വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് പ്രചോദനാത്മകമായ സംഭാഷണങ്ങൾ നടത്താനും ഒക്കെയാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് അധ്യാപകർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സ്കൂൾ അസംബ്ലിയിൽ ദേശീയ ഗാനം ചൊല്ലുക എന്നുള്ള ഒരു പതിവ് ജമ്മു കാശ്മീരിലെ എല്ലാ സ്കൂളുകളും പിന്തുടർന്ന് വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നതോടുകൂടി ഇത് എല്ലാ സ്കൂളുകൾക്കും ബാധകമായിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും ദേശീയ ഗാനം രാവിലെ അസംബ്ലിയിൽ സ്കൂൾ അസംബ്ലിയിൽ ചൊല്ലണമെന്നും അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും നമ്മുടെ സമര പോരാട്ടങ്ങളിൽ മുൻനിരയിൽ നിന്ന വീരരായ രാജ്യസ്നേഹികളെ കുറിച്ചും അറിയുന്നതിനുള്ള നിരവധി പാഠങ്ങൾ പകർന്നു നൽകണമെന്നും തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ പറയുന്നത്. ന്യൂസ് ഡെസ്കിന്റെ മലയാളം.